ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. 48-ാം സങ്കീർത്തനമാണല്ലോ വായിച്ചത്. ഈ സങ്കീർത്തനം കോരഗപുത്രന്മാർ ചമച്ച ഒരു സങ്കീർത്തനമാണ്. സിയോനെ ദൈവം പരിപാലിച്ചതിനെ ഓർത്തുകൊണ്ട് കർത്താവ് എങ്ങനെയാണ് സിയോനെ കാത്തു സൂക്ഷിച്ചു എന്നതിനെയൊക്കെ ഓർത്തുകൊണ്ട് കർത്താവിന് നന്ദി കരയേറ്റി കർത്താവിൻ്റെ ആ കാത്തു സൂക്ഷിപ്പിനെ ആഘോഷിക്കുന്നതായ ഒരു സങ്കീർത്തനമാണ് 48-ാം സങ്കീർത്തനം. 14 വാക്യങ്ങൾ അടങ്ങിയിരിക്കുന്നതായ ഈ സങ്കീർത്തനം നാം സൂക്ഷ്മമായി പഠിച്ചാൽ ഇതിനകത്ത് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് വെളിപ്പെട്ട് വരുന്നത്. അതിലൊന്ന്, നാം ആരാധിക്കുന്ന ദൈവം ആരാണെന്നും ഈ ദൈവം എന്താണ് തൻ്റെ ജനത്തിന് ചെയ്യുന്നതെന്നതിനെ കുറിച്ചാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ഒന്നാമതായി, ഈ ദൈവം ആരാണ്? രണ്ടാമതായി, ആരാധിക്കുന്നതായ തൻ്റെ ജനത്തിന് വേണ്ടി ദൈവം എന്താണ് ചെയ്യുന്നത്? ഈ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് 48-ാം സങ്കീർത്തനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഒന്ന്, ദൈവം ആരാണ്? നാം വായിച്ചതായ വേദഭാഗത്ത് നിന്നുകൊണ്ട് തന്നെ അതിൻ്റെ ഒന്നാമത്തെ വാക്യം നാം വായിച്ചാൽ ഇപ്രകാരമാണ് കൊടുത്തിരിക്കുന്നത്: നമ്മുടെ ദൈവത്തിൻ്റെ നഗരത്തിൽ അങ്ങയുടെ വിശുദ്ധ പർവ്വതത്തിൽ യഹോവ വലിയവനും അത്യന്തം സ്തുത്യനുമാകുന്നു. ദൈവം ആരാണ്? ദൈവം വലിയവനാണ്. ദൈവം ആരാണ്? ദൈവം വലിയവനാണ്, അത്യന്തം സ്തുത്യനാണ്. സ്തോത്രം. നമ്മുടെ ദൈവം വലിയവനാണ്. രണ്ടാമതായി, മൂന്നാമത്തെ വാക്യത്തിൽ ഈ ദൈവത്തെക്കുറിച്ച് പറയുകയാണ്, ദൈവമാരാണ്? അതിൻ്റെ അരമണകളിൽ ദൈവം ഒരു ദുർഗമായി വെളിപ്പെട്ടു വന്നിരിക്കുന്നു. നമ്മുടെ ദൈവം വലിയവനാണെന്നും അപ്പോൾ തന്നെ നമ്മുടെ ദൈവം ദുർഗമാണെന്നാണ് വെളിപ്പെടുന്നത്. ദുർഗം എന്ന് പറഞ്ഞാൽ പ്രതിസന്ധികൾ വരുമ്പോൾ ഓടി അഭയം നൽകുന്ന സ്ഥലത്തിൻ്റെ പേരാണ് ദുർഗമെന്ന്. സ്തോത്രം. വാത്സല്യ ദൈവജനമേ, നമ്മുടെ ദൈവം ദുർഗമാണ്. ഈ ദൈവം ആരാണ്? അതിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ അങ്ങ് കിഴക്കൻ കാറ്റുകൊണ്ട് ദർശീസ് കപ്പലുകളെ ഉടച്ചു കളഞ്ഞു. നമ്മുടെ ദൈവം തകർക്കുന്ന ദൈവമാണ്. ആരെയാണ് കർത്താവ് തകർക്കുന്നത്? ശത്രുവിനെയും അവൻ്റെ തന്ത്രങ്ങളെയും അവൻ്റെ പ്രവൃത്തികളെയും നമ്മുടെ ദൈവം കാൽവരി ക്രൂശിൽ തകർത്ത ദൈവമാണ്. പ്രൈസ് ദ ലോർഡ്. നമ്മുടെ ദൈവം തകർക്കുന്ന ദൈവമാണ്. നമ്മുടെ ദൈവം ശത്രുവിനെ പരാജയപ്പെടുത്തിയ ദൈവമാണ്. അതുകൊണ്ട് ഇന്ന് പകലിൽ ആമിൻ സന്തോഷിക്കുക, നമ്മുടെ ദൈവം വിജയത്തിൻ്റെ ദൈവമാണ്. ഒരു ആമിൻ തോറ്റ് പിൻവാങ്ങിയ ദൈവത്തെയല്ല നാം ആരാധിച്ചു കൊണ്ടിരിക്കുന്നത്. കാൽവരി ക്രൂശിൽ ശത്രുവിൻ്റെ തലയെ തകർത്ത് ജയാളിയായ യേശുവിനെയാണ് ഞാനും നിങ്ങളും ആരാധിക്കുന്നത്. അതുകൊണ്ട് ശത്രു എത്ര തൻ്റെ ജനത്തിന് വിരോധമായി എഴുന്നേറ്റാലും അവൻ്റെ തന്ത്രങ്ങൾ അവൻ്റെ പ്രവൃത്തികൾ തൻ്റെ ജനത്തിന് മീതെ ഫലിക്കയില്ല. നമ്മുടെ ദൈവം ഉടച്ചു കളയുന്ന ദൈവമാണ്. അതെ, നമ്മുടെ ദൈവം തകർക്കുന്ന ദൈവമാണ്. 8-ാമത്തെ വാക്യത്തിൽ നമ്മുടെ ദൈവമാരാണ്? നമ്മുടെ ദൈവത്തിൻ്റെ നഗരത്തിൽ കണ്ടിരിക്കുന്നു, ദൈവം അതിനെ സദാകാലത്തേക്കും സ്ഥിരമാക്കുന്നു. നമ്മുടെ ദൈവം സ്ഥിരപ്പെടുത്തുന്ന ദൈവമാണ്. ഓരോ ദിവസവും നമ്മെ വീഴാതെ വണ്ണം തൻ്റെ ഉള്ളം കരത്തിൽ വഹിക്കുന്ന സർവശക്തനായ ദൈവമാണ്. ശത്രു വീഴ്ത്തുവാൻ നോക്കും, എന്നാൽ കർത്താവ് നമ്മെ വീഴാതെ വണ്ണം സ്ഥിരപ്പെടുത്തുന്ന ദൈവമാണ്. എത്രയോ പ്രാവശ്യം നമ്മുടെ ജീവിതത്തിൽ വീഴ്ചകൾ കടന്നു വന്നിട്ടുണ്ട്. എന്നാൽ ആ മിസ്തോത്രം, ആ വീഴ്ചകളിൽ നിന്ന് കർത്താവ് നമ്മെ വിടുവിച്ചിട്ടില്ലേ? രോഗമെന്ന വീഴ്ച കടന്നു വന്നു, അതിൽ നമ്മെ കർത്താവ് വിടുവിച്ചു. എത്രയോ പ്രാവശ്യം മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്ന ആ പ്രതിസന്ധിയിൽ കൂടി കടന്നുപോയി, അതിൽ നിന്നെല്ലാം കർത്താവ് നമ്മെ വിടുവിച്ചില്ലേ? ഈ ദൈവം എത്ര നല്ലവനാണ്. നമ്മെ ആമീൻ ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കാൻ തക്കവണ്ണം ആത്മാവിൻ്റെ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നൽകി ഓരോ ദിവസവും വിശ്വാസത്തിൽ നിന്ന് വഴുതി പോകാതെ വണ്ണം ആമീൻ സ്ഥിരപ്പെടുത്തുന്ന
ആ ദൈവത്തിന്റെ കൃപകളെ ഓർത്ത് ദൈവജനം ദൈവത്തെ സ്തുതിച്ചാട്ടെ. നമ്മെ സ്ഥിരപ്പെടുത്തുന്ന ദൈവമാണ് സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ കടന്നു വന്നേക്കാം, നമ്മുടെ ജീവിതത്തിൽ നിരവധി ദുഃഖങ്ങൾ കടന്നു വന്നേക്കാം. ഇതിനപ്പുറമായി വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന, നമ്മെ നിർത്തുന്ന, സ്ഥിരപ്പെടുത്തുന്ന ആ ദൈവത്തിന്റെ സ്നേഹത്തെയോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി കരയിക്കുകയാണ്. ഈ ദൈവമാരാണ്? ഈ ദൈവം നമ്മെ സ്ഥിരപ്പെടുത്തുന്ന ദൈവമാണ്. 10-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് വായിക്കുന്നത്, ദൈവമേ അങ്ങയുടെ നാമം പോലെ തന്നെ അങ്ങയുടെ സ്തുതിയും ഭൂമിയുടെ അറ്റത്തോളം എത്തുന്നു, അങ്ങ് വലം കൈയിൽ നീതി നിറഞ്ഞിരിക്കുന്നു. ദൈവത്തിൻ്റെ വലം കൈ നീതി നിറഞ്ഞിരിക്കുന്നു. നമ്മുടെ ദൈവമാരാണ്? നമ്മുടെ ദൈവം നീതി പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഇന്ന് പകലിൽ കർത്തൃസന്നിധിയിലായിരിക്കുന്ന ആരെങ്കിലും ജീവിതത്തിൽ അനീതി വെളിപ്പെടുമെന്ന് വിചാരിച്ചുകൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ടത്തിലായിരിക്കുകയാണോ? എന്നാൽ ഈ വചനത്തിൽ കൂടി പരിശുദ്ധാത്മ വിളിച്ചു പറയുന്നത്, അനീതി പ്രവർത്തിക്കുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. ഒരു പക്ഷേ ആമീൻ സ്തോത്രം, നീതി എനിക്ക് കിട്ടാതെ പോകുമോ? എന്തുവായി തീരുമോ? എൻ്റെ തലമുറയ്ക്ക് നീതി കിട്ടാതെ പോകുമോ? എൻ്റെ വിഷയത്തിന് നീതി കിട്ടാതെ പോകുമോ? ഒക്കെ ചിന്തിച്ചേക്കാം. എന്നാൽ ഇന്ന് പകലിൽ ഞാനും നിങ്ങളും ആരാധിക്കുന്ന ദൈവം ഒരു നീതിയുള്ള ദൈവമാണ്. നമ്മുടെ ദൈവം റൈറ്റസ് ഗാഡ് ആണ്. ഈസ് എ റൈറ്റസ് ഗാഡ്. അവൻ നീതിയുള്ള ദൈവമാണ്, ഒരിക്കലും അനീതി പ്രവർത്തിക്കാത്ത ദൈവമാണ്. അതുകൊണ്ട് ഇന്ന് പകലിൽ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഞാൻ ആരാധിക്കുന്ന ദൈവം, ആ കർത്താവ് നീതിയുള്ള ദൈവമാണ്. സ്തോത്രം. അതിൻ്റെ ആമീൻ 14-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് വായിക്കുന്നത്, ആമീൻ. അതിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ ഈ ദൈവമാരാണ്? ഈ ദൈവം, ആമീൻ, ദൈവമേ അങ്ങയുടെ മന്ദിരത്തിന് മധ്യത്തെ ഞങ്ങൾ അങ്ങയുടെ ദയയെക്കുറിച്ച് ചിന്തിക്കും. ദയയെക്കുറിച്ച് ചിന്തിക്കുന്നു. ദയയുള്ള ദൈവമാണ് നമ്മുടെ ദൈവം. എല്ലാ നാളുകളിലും നമ്മെ നടത്തുന്ന ദൈവം, തൻ്റെ ദയ, തൻ്റെ വിശ്വസ്തത എത്ര വലുതാണ്! ദൈവത്തിൻ്റെ ദയ നമ്മുടെ ജീവനേക്കാളും വലുതെന്നാണ് സങ്കീർത്തനകാരൻ എഴുതി വച്ചിരിക്കുന്നത്. ആ ദൈവത്തിൻ്റെ ദയയോർത്ത് ഞാൻ ദൈവത്തിന് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുകയാണ്. നമ്മുടെ ദൈവം ദയയുള്ള ദൈവമാണ്. നമ്മുടെ ദൈവമാരാണ്? 14-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് കൊടുത്തിരിക്കുന്നത്, ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാകുന്നു. ഹല്ലേലൂയ്യ! നമ്മുടെ ദൈവമാകുന്നു. ചില നാളുകൾ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ദൈവമല്ല ഈ ദൈവം, എന്നും എന്നേക്കും നമ്മുടെ ദൈവമാകുന്നു. പ്രൈസ് ദ ലോർഡ്. എന്നും എന്നേക്കും നമ്മുടെ ദൈവമാകുന്നു. സ്തോത്രം. വത്സല്യ ദൈവജനമേ, നമ്മുടെ ദൈവം ആരാണ്? നമ്മുടെ ദൈവം വലിയവനാണ്, അത്യന്തം ശുദ്ധനാണ്. സ്തോത്രം. നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി ദുർഗമായി വെളിപ്പെട്ടു വരുന്ന ദൈവമാണ്. നമ്മുടെ ദൈവം ശത്രുവിൻ്റെ പദ്ധതികളെ ഉടച്ചു കളയുന്ന ദൈവമാണ്. നാൾതോറും നമ്മെ നടത്തുന്ന ദൈവമാണ്. ഈ ദൈവം നമ്മെ സ്ഥിരപ്പെടുത്തുന്ന ദൈവമാണ്. ഈ ദൈവം ദയയുള്ള ദൈവമാണ്. ഈ ദൈവം നീതിയുള്ള ദൈവമാണ്. ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാകുന്നു. പ്രൈസ് ദ ലോർഡ്. ഈ ദൈവം ആരാണ്? ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാകുന്നു. രണ്ടാമതായി, ഈ ദൈവം തൻ്റെ ജനത്തിന് എന്താ ചെയ്യുന്നത്? അതിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് കൊടുത്തിരിക്കുന്നത്, അതിൻ്റെ 2-ാമത്തെ ഭാഗം, അങ്ങ് അവിടുന്ന് നമ്മെ ജീവപര്യന്തം വഴി നടത്തും. അവിടുന്ന് നമ്മെ ജീവപര്യന്തം വഴി നടത്തും. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ്യ. ആമീൻ. ജനനം മുതൽ ഇതുവരെയും നമ്മെ നടത്തിയ ദൈവം നമ്മുടെ അവസാനം വരെ, ഒരു ദൈവപൈതലിൻ്റെ അവസാനത്തെ ശ്വാസം പോകുന്നവരെ നടത്തുവാൻ ശക്തനാണ് ഈ ദൈവം. പ്രൈസ് ദ ലോർഡ്. ജീവപര്യന്തം വഴി നടത്തുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. 14-ാമത്തെ വാക്യം ഞാൻ എടുത്തു പറയുവാൻ ആഗ്രഹിക്കുകയാണ്, ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാകുന്നു. സ്തോത്രം. എന്നും എന്നേക്കും നമ്മുടെ ദൈവമാകുന്നു. സ്തോത്രം. എബ്രായ ബൈബിളിൽ കൊടുത്തിരിക്കുന്ന പേരാണ് ഓലാം. ഓലാം എന്ന പദമാണ് മൂലഭാഷയിൽ കൊടുത്തിരിക്കുന്നത്. ഓലാം എന്ന ഈ പദത്തിന് ഒത്തിരി അർത്ഥങ്ങളുണ്ട്. എന്നാൽ ഇംഗ്ലീഷിൽ ഓലാം എന്ന വാക്കിന് കൊടുത്തിരിക്കുന്ന അർത്ഥം എവർലാസ്റ്റിംഗ് എന്നും ഇറ്റേനിറ്റി എന്നാണ്. എവർലാസ്റ്റിംഗ്, ഇറ്റേണിറ്റി എന്ന ഈ രണ്ട് പദങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. മലയാളത്തിൽ ഇതിന് ഒത്തിരി അർത്ഥങ്ങളുണ്ട്. ശാശ്വതമായ,
അനന്തമായ പരിമിതമായ ക്ലിപ്തമായ എന്നൊക്കെ വാക്കുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്നും എന്നേക്കും എന്ന് പറയുമ്പോൾ നമ്മുടെ ദൈവത്തിന് ഒരു പരിമിതിയില്ല, നമ്മുടെ ദൈവത്തിന് ഒരു അവസാനമില്ല, നമ്മുടെ ദൈവത്തിന് ആദ്യമില്ല. There is no beginning for this God and there is no end for this God. ഈ ദൈവത്തിന് ആദിയുമില്ല അന്തവുമില്ല. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഈ ദൈവം എന്നും എന്നേക്കും നിൽക്കുന്ന ദൈവമാണ്. ഈ ദൈവത്തിന് പരിമിതിയില്ല എന്നാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഈ ദൈവത്തെ കഴിവ് കൊണ്ടും പ്രാപ്തി കൊണ്ടും പരിമിതപ്പെടുത്തുവാൻ പറ്റത്തില്ല. ആരെങ്കിലും കഴിവ് കൊണ്ട് ഈ ദൈവത്തെ പരിമിതിപ്പെടുത്താൻ നോക്കിയാൽ ആമീൻ, ഒരിക്കലും നടക്കുകയില്ല. പരിമിതിക്കപ്പുറമായി, കഴിവിനപ്പുറമായി നമ്മെ നടത്തുന്ന ഒരു ദൈവം. പ്രാപ്തി കൊണ്ടും ഒതുക്കുവാൻ നോക്കിയാൽ പറ്റത്തില്ല. കഴിവ് കൊണ്ടും പ്രാപ്തി കൊണ്ടും പറ്റാത്തതായ, പരിമിതിയില്ലാത്തതായ, എന്നും എന്നേക്കും നിലനിൽക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. പ്രൈസ് ദ ലോർഡ്. എന്നും എന്നേക്കും എന്ന് പറയുമ്പോൾ ഈ ദൈവം ശാശ്വതവാസിയാണ്. ശാശ്വതവാസി, ഫ്രം എവർ ലാസ്റ്റിംഗ് ടു എവർ ലാസ്റ്റിംഗ്. ഈ ദൈവത്തിന് അന്ത്യമില്ല. നമ്മുടെ ദൈവം ശാശ്വതവാസി എന്ന് പറയുമ്പോൾ, ഈ ദൈവത്തിന് അന്ത്യമില്ല എന്ന് പറയുമ്പോൾ, ഈ ദൈവം നിത്യത വരെ, അല്ലെങ്കിൽ നിത്യം വരെ നിൽക്കുന്ന ദൈവമെന്ന് പറയുമ്പോൾ, ഈ ദൈവം ആമീൻ നമ്മുടെ ജീവിതത്തിൽ നാം മനുഷ്യരായ നാം മാറ്റങ്ങളൊക്കെ സംഭവിക്കാറുണ്ട്. എന്നാൽ ഈ ദൈവത്തിന് മാറ്റങ്ങളില്ല, മാറ്റം സംഭവിക്കയില്ല ഈ ദൈവത്തിന്. ദൈവത്തിൻ്റെ സ്വഭാവത്തിനോ ദൈവത്തിൻ്റെ പേഴ്സണാലിറ്റിക്കോ ഒന്നും മാറ്റമില്ല. മാറ്റം സംഭവിക്കാത്ത, മാറ്റമില്ലാത്ത ഒരു ദൈവത്തെയാണ് ഞാനും നിങ്ങളും ആരാധിക്കുന്നത്. ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാകുന്ന സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാകും. പ്രായം ചെല്ലുമ്പോഴും ആമീൻ നമ്മുടെ ശരീരത്തിൽ ബലഹീനങ്ങൾ ഉണ്ടാകാം, ക്ഷീണങ്ങൾ ഉണ്ടാകാം, മാറ്റങ്ങൾ സംഭവിക്കാം. പക്ഷേ നാം ആരാധിക്കുന്ന നമ്മുടെ ദൈവത്തിന് ഒരിക്കലും മാറ്റമില്ല. പ്രൈസ് ദ ലോർഡ്. നമ്മുടെ സ്വഭാവം മാറും. ഒരു മണിക്കൂർ പറഞ്ഞ വിഷയം അടുത്ത മണിക്കൂർ കഴിയുമ്പോൾ, ചില മിനിറ്റുകൾ കഴിയുമ്പോൾ മാറി പറയാൻ സാധ്യതകളുണ്ട്. മാറി മാറി പറയുന്ന സ്വഭാവമാണ് മനുഷ്യൻ്റെത്. എന്നാൽ ഈ ദൈവത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് മാറി പറയുന്ന ദൈവമല്ല, ക്ഷമിക്കണം എനിക്ക് തെറ്റ് വന്നെന്ന് പറയുന്ന ദൈവമല്ല, സോറി കേൾക്കുന്ന പറയുന്ന ദൈവമല്ല. നമ്മുടെ ദൈവം പറഞ്ഞാൽ പറഞ്ഞു തന്നെയാണ്. ഉവെന്നും ആമീൻ ആമീൻ എന്നുമാണ് ദൈവത്തിൻ്റെ വാക്കുകൾ. പ്രൈസ് ദ ലോർഡ്. നമ്മുടെ ദൈവത്തിന് മാറ്റം സംഭവിക്കാത്ത ദൈവമാണ്. പ്രൈസ് ദ ലോർഡ്. ഈ ദൈവം ശാശ്വതവാസിയാണ്, മാറ്റമില്ലാത്തവനാണ്. പ്രൈസ് ദ ലോർഡ്. ഈ ദൈവത്തെക്കുറിച്ച് തിരുവചനം പറയുന്നു. ഒന്ന് തിരുവർത്താന്ത പുസ്തകം 16:36 ഇസ്രായേലിന്റെ ദൈവമായ യഹോവ എന്നും എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന പ്രകാരമാണ്, Blessed be the Lord, the God of Israel, from everlasting to everlasting. എന്നും എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. Hallelujah. ഈ ഭൂമിയിൽ എന്നും എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ നമ്മുടെ കർത്താവ് മാത്രമാണ്. സ്തോത്രം. പുറപ്പാട് പുസ്തകം 15:18 പ്രകാരമാണ് കൊടുത്തിരിക്കുന്നത്, യഹോവ എന്നും എന്നേക്കും രാജാവായി വാഴും. പ്രൈസ് ദ ലോർഡ്. എന്നും എന്നേക്കും രാജാവായി വാഴും. ദ ലോർഡ് വിൽ റെയിൻ ഫോർ എവർ ആൻഡ് എവർ. നമ്മുടെ കർത്താവ് എന്നും എന്നേക്കും വാഴുന്ന ദൈവമാണ്. രണ്ട് കാര്യങ്ങളാണ് വായിച്ചതായ അമിൻ വേദഭാഗത്ത് നമുക്ക് അറിയുവാനിടയായത്. ഭക്തന്മാർ പറയുകയാണ്, ഈ ദൈവം എന്നും എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ, ഈ ദൈവം എന്നും എന്നേക്കും രാജാതിരാജാവായി വാഴുന്നു. പ്രൈസ് ദ ലോർഡ്. രാജാക്കന്മാർ മാറി പോകും, ഭരണങ്ങൾ മാറിപ്പോകും, എന്നാൽ ഈ കർത്താവിൻ്റെ ഭരണം എന്നും എന്നേക്കും നിൽക്കുന്നു. ഈ കർത്താവ് രാജാക്കളുടെ മീതെ അത്യുന്നതനായ ദൈവമാണ്. രാജാതിരാജാവും കർത്താതി കർത്താവുമായ ദൈവമാണ്.
ഈ ദൈവത്തിന് മാറ്റം സംഭവിക്കയില്ല. ഈ ദൈവം ആമീൻ രാജാതി രാജാവായി എന്നും എന്നേക്കും വാഴുന്ന ദൈവമാണ്. അതുകൊണ്ട് വാത്സല്യ ദൈവജനമേ, ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാകുന്നു. സ്തോത്രം. ഈ ദൈവത്തെ കുറിച്ച് 107 സങ്കീർത്തനം 17 വാക്യത്തിൽ സങ്കീർത്തനകാരൻ പറയുകയാണ്, യഹോവയുടെ ദയയോ എന്നും എന്നേക്കും അങ്ങയുടെ ഭക്തന്മാർക്കും അങ്ങയുടെ നീതി മക്കളുടെ മക്കൾക്കും ഉണ്ടാകും. സ്തോത്രം. യഹോവയുടെ ദയയോ എന്നും എന്നേക്കും അങ്ങയുടെ ഭക്തന്മാർക്കും അങ്ങയുടെ നീതി മക്കൾക്കും മക്കളുടെ മക്കൾക്കും ഉണ്ടാകുമെന്നാണ് എഴുതി വച്ചിരിക്കുന്ന. സ്തോത്രം. അവിടെ ആയുഷ്കാലം കഴിഞ്ഞ് മക്കളെയും കഴിഞ്ഞ് മക്കളുടെ മക്കളെയും കടന്നു പോകുന്നെന്നാണ് സങ്കീർത്തനകാരൻ എഴുതി വച്ചിരിക്കുന്നത്. യഹോവയുടെ ദയയോ എന്നും എന്നേക്കും അങ്ങയുടെ ഭക്തന്മാർക്കും അങ്ങയുടെ നീതി മക്കളുടെ മക്കൾക്കും ഉണ്ടാകും. സ്തോത്രം. ഹല്ലേലൂയ. വാത്സല്യ ദൈവജനമേ, ഈ ദൈവം എന്നും എന്നേക്കും സദാകാലങ്ങളിലും ജീവനുള്ള ദൈവമാണ്. സ്തോത്രം. എന്നും എന്നേക്കും വസിക്കുന്ന ദൈവമാണ്. സ്തോത്രം. ഈ ദൈവത്തെക്കുറിച്ചാണ് ഒരിക്കൽ രൂത്ത് പറഞ്ഞത്. നവോമിയെ നോക്കി പറഞ്ഞു, നിന്റെ ദൈവം എൻ്റെ ദൈവം, ഈ ദൈവം എന്നും എന്നേക്കും എൻ്റെ ദൈവമാകുന്നു. ഹല്ലേലൂയ. ഈ ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെയും ഈ ദൈവം ചെയ്യുന്നതായ അത്ഭുത പ്രവൃത്തികളെയും ഈ ദൈവത്തിൻ്റെ സ്നേഹത്തെയും രൂത്ത് തൻ്റെ ജീവിതത്തിൽ അനുഭവമാക്കിക്കൊണ്ടപ്പോൾ നവോമിയുടെ ദൈവമാണ് എൻ്റെ ദൈവമെന്ന് ഉറച്ചു പറയുവാനിടയായി. ഒത്തിരി പ്രതിസന്ധികളും മരണങ്ങൾ ഒന്നുമാറെ ഒന്ന് നവോമിയുടെ ഭവനത്തിൽ കടന്നു വന്നപ്പോഴും നവോമി അറിഞ്ഞ ദൈവത്തെ മുറുകെ പിടിച്ചു, വിശ്വാസത്തിൽ ഉറച്ചു നിന്നു. ദൈവത്തിന് വിരോധമായി ഒന്നും സംസാരിച്ചില്ല, പിറുപുറുത്തില്ല, ദൈവത്തെ തള്ളിപ്പറഞ്ഞില്ല. ഇത് കണ്ടതായ രൂത്ത് ഈ ദൈവം ജീവനുള്ള ദൈവമാണെന്ന് ഉറപ്പിക്കുവാനിടയായി. ഈ ദൈവം സത്യ ദൈവമാണെന്ന് ഉറപ്പിക്കുവാനിടയായി. ഈ ദൈവത്തെ പോലെ നല്ല ദൈവം വേറൊരു ദൈവമില്ലെന്ന് അവളുടെ ഉള്ളത്തിൽ പറയുവാനിടയായി. എൻ്റെ ആമീൻ അമ്മയുടെ ദൈവമാണ് എൻ്റെ ദൈവമെന്ന് വിളിച്ചു പറഞ്ഞു. ഹല്ലേലൂയ. ഈ ദൈവം എന്നും എന്നേക്കും എൻ്റെ ദൈവം. ഹല്ലേലൂയ. വാത്സല്യ ദൈവജനം എന്നാൽ ദാനിയേൽ പ്രവചന പുസ്തകം 12:3 വാക്യത്തിൽ വരുമ്പോൾ അവിടെ ഇപ്രകാരമാണ് നാം കാണുന്നത്. ആമീൻ. സ്തോത്രം. ഈ ദൈവത്തെക്കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്ന ഇപ്രകാരമാണ്, എന്നാൽ ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിൻ്റെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെയും എന്നും എന്നേക്കും പ്രകാശിക്കും. ഹല്ലേലൂയ. ഈ ദൈവത്തിൻ്റെ ആ പ്രസൻസിനെ, ഈ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ നാം രുചിച്ചറിയുമ്പോൾ നമ്മുടെ ജീവിതം പ്രകാശമായി മാറുമെന്നാണ് തിരുവചനം പറയുന്നത്. ആരുടെ ജീവിതമാണ് പ്രകാശമായി മാറുന്നത്? കർത്താവിൽ വിശ്വാസം അർപ്പിക്കുന്നതായ തൻ്റെ ജനത്തിൻ്റെ ജീവിതം പ്രകാശമായി മാറും. ആരൊക്കെ കർത്താവിൽ വിശ്വാസം അർപ്പിക്കുന്നുവോ, ഈ ദൈവത്തിൻ്റെ സാന്നിധ്യം ആമീൻ രുചിച്ചറിയുന്നുവോ, അവരുടേതായ ജീവിതത്തിലെല്ലാം ഇരുട്ട് സംഭവിക്കുമെന്നല്ല ഇവിടെ എഴുതിയിരിക്കുന്നത്. പിന്നെയോ ദാനിയേൽ പ്രവാചകൻ പറയുകയാണ്, ഈ ദൈവം തൻ്റെ ഭക്തന്മാരെ, തൻ്റെ വിശുദ്ധന്മാരെ, തൻ്റെ വിശുദ്ധ മതികളെ പ്രകാശിപ്പിക്കുന്ന ദൈവമാണ്. വായിച്ച വേദഭാഗത്തിൽ പ്രകാരമാണല്ലോ. ഒരിക്കൽ കൂടി വായിക്കാം. ദാനിയേൽ പ്രവചന പുസ്തകം 12:3 വാക്യത്തിൽ, എന്നാൽ ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിൻ്റെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെയും എന്നും എന്നേക്കും പ്രകാശിക്കും. അതേ നമ്മുടെ ജീവിതത്തിൽ ഈ കർത്താവ് കടന്നു വന്നാൽ മറ്റുള്ളവർക്ക് പ്രകാശമായി മാറും, മറ്റുള്ളവർക്ക് വെളിച്ചം പകരുവാൻ കർത്താവ് നമ്മെ സഹായിക്കും. എവിടേക്കാണ് നമ്മെ കർത്താവ് തൻ്റെ പ്രകാശം അയക്കുന്നത്? ഒന്ന്, അനേകരെ ആമീൻ സ്തോത്രം നീതിയിലേക്ക് നടത്തുവാൻ ദൈവം നമ്മെ സഹായിക്കും. പിശാച് അനേകരെ അനീതിയിലേക്ക് വഴി നടത്തുമ്പോൾ
ദൈവ പൈതലി ഈ കർത്താവിൽ ആശ്രയിക്കുമ്പോൾ, ഈ കർത്താവിൽ ആമിൻ ചാരുമ്പോൾ, ഈ കർത്താവിന് മുറുകെ പിടിക്കുമ്പോൾ, ഈ കർത്താവിൽ മാത്രം ആശ്രയിച്ച് മുൻപോട്ട് പോകുമ്പോൾ, ഈ കർത്താവിന്റെ സാന്നിധ്യം രുചിച്ചറിയുമ്പോൾ, ഈ കർത്താവ് അനേകരെ പിശാച് ആരുടെയൊക്കെ ജീവിതത്തിൽ അനീതിയായി പ്രവർത്തിക്കുന്നു അവരുടെ ജീവിതത്തിൽ നമ്മെ കടത്തിവിട്ട് ആ വ്യക്തികൾക്ക് ആ പ്രിയപ്പെട്ടവർക്ക് നാം ഒരു ആമീൻ നീതിയെ പകർന്നു കൊടുക്കുവാൻ, നീതിയിലേക്ക് പ്രിയപ്പെട്ടവർ വഴി നടത്തുവാൻ കർത്താവ് നമ്മെ സഹായിക്കുന്നതാണ്. സ്തോത്രം, ഹല്ലേലൂയ. വാത്സല്യ ദൈവജനമേ, നമ്മുടെ ദൈവമാരാണ്? നമ്മുടെ ദൈവം എന്നും എന്നേക്കും നിൽക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. വാത്സല്യ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ മടുപ്പുകൾ ഒത്തിരി കടന്നു വരും, ക്ഷീണിപ്പിക്കുന്ന കാര്യങ്ങൾ ഒത്തിരി കടന്നു വരും. പിശാചിൻ്റെ അജണ്ടയാണ്, അവൻ്റെ തന്ത്രമാണ് ദൈവത്തോട് കൂടെ വസിക്കുന്നതായ ദൈവജനത്തിൻ്റെ ജീവിതത്തിൽ മടിപ്പുകൾ കൊണ്ടുവരിക, ആമീൻ, അതേപോലെ ക്ഷീണങ്ങൾ കൊണ്ടുവരിക. എന്നാൽ ഇന്ന് പകലിൽ ആമീൻ ധൈര്യത്തോടെ ഈ ആരാധനയിൽ വിളിച്ചു പറ, എനിക്കൊരു കർത്താവുണ്ട്, എൻ്റെ ദൈവം എൻ്റെ ക്ഷീണങ്ങളെ മാറ്റുന്ന ദൈവമാണ്, എൻ്റെ ദൈവം എൻ്റെ ബുദ്ധിമുട്ടുകളെ മാറ്റുന്ന ദൈവമാണ്, എൻ്റെ ദൈവം ശത്രു കൊണ്ടുവരുന്നതായ സകല നിരാശകളിൽ നിന്നും മടുപ്പിക്കുന്നതായ സകല അവൻ്റെ പ്രവൃത്തികളിൽ നിന്നും എൻ്റെ ദൈവം എന്നെ വിടുവിക്കുന്ന ദൈവമാണ്, ഈ ദൈവം എന്നും എന്തേക്കും എൻ്റെ ദൈവമാകുന്നു. സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ദൈവം എന്താണ് ചെയ്യുന്നത്? ഈ ദൈവം ജീവപര്യന്തം നമ്മെ വഴി നടത്തുന്ന ദൈവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവപര്യന്തം എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ മരിക്കുന്നവരെ, എൻ്റെ ലാസ്റ്റ് ബ്രത്ത് എൻ്റെ ശരീരത്തിൽ നിന്ന് പോകുന്നവരെ, എൻ്റെ ശ്വാസം എന്നിൽ നിന്ന് നിലയ്ക്കുന്നതുവരെ എൻ്റെ കർത്താവിനെ വഴി നടത്തുന്ന ദൈവമാണ്. സ്തോത്രം, ഹല്ലേലൂയ. ഈ ദൈവം ഒരിക്കലും എന്നെ ഉപേക്ഷിക്കയില്ല, എന്നെ കൈവിടാത്ത ദൈവമാണ്. ഹല്ലേലൂയ. സ്തോത്ര, ഇന്ന് പകലിൽ ഈ ആരാധനയുടെ മധ്യത്തിൽ പറ, വാത്സല്യ ദൈവജനം പറ, കൃപ പ്രാപിച്ച ദൈവജനം പറ, ഉറക്കെ പറ, ഈ ദൈവം എന്നും എന്നേക്കും എൻ്റെ ദൈവമാകുന്നു. എനിക്കൊരുപാട് പ്രശ്നമുണ്ടെന്നല്ല. ഹല്ലേലൂയ. സ്തോത്ര, എനിക്കൊരു ദൈവമുണ്ട്, ആ ദൈവം എൻ്റെ ദൈവമാണ്, എന്നെ വഴി നടത്തുന്ന ദൈവമാണ്, സദാകാലങ്ങളിലും എന്നെ നടത്തുന്ന ദൈവമാണ്, ഈ ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്ന് പറ. ഈ ആരാധനയിൽ അങ്ങനെയുള്ള വാക്കുകൾ പറ, പ്രത്യാശയുടെ വാക്കുകൾ പറ, വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറ, കർത്താവിനെ ആമീൻ പ്രീതിപ്പെടുത്തുന്നതായ വാക്കുകൾ പറ. ഹല്ലേലൂയ. അങ്ങനെ പറഞ്ഞാൽ ദൈവത്തിൻ്റെ സാന്നിധ്യം നാം രുചിച്ചറിയുവാനിടയാകും. ഹല്ലേലൂയ. ഒരുപാട് ഞാൻ തകർച്ചയിലാണെന്ന് പറയാനല്ല ഇന്ന് ഞാൻ നാം ആരാധനയിലായിരിക്കുന്നത്. എൻ്റെ ദൈവം എന്നെ ജയോത്സവമായി നടത്തുന്ന ദൈവമാണ്, ഈ ദൈവം എന്നും എന്നേക്കും എൻ്റെ ദൈവമെന്ന് പറയണം. പ്രൈസ് ദ ലോർഡ്. കോരഗപുത്രന്മാർ 48-ാം സങ്കീർത്തനം അവസാനമായി ആമീൻ ഇങ്ങനെയാണ് എഴുതി തീർക്കുന്നത്, ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാകുന്നു, അങ്ങ് നമ്മെ ജീവപര്യന്ത വഴി നടത്തും. കോരഗപുത്രന്മാരുടെ ജീവിതത്തിൽ ഈ ദൈവം ആരാണെന്ന് രുചിച്ചറിയുവാനിടയായി. ഒരിക്കൽ കോരഗ് പുത്രന്മാരുടെ പിതാവ് കോരഗ് യുവജനത്തിനും ദൈവത്തിനും വിരോധമായി എഴുന്നേൽക്കുവാനിടയായി. എന്നാൽ പിതാക്കന്മാരുടെ അകൃത്യം തലമുറകളേക്ക് വരുമെന്നുള്ളതായ ആ നിയമം നിൽക്കുമ്പോൾ തന്നെ ഈ കോരഗ് പുത്രന്മാർക്ക് ഒരു കാര്യം മനസ്സിലായി, എൻ്റെ പിതാവ് തെറ്റു ചെയ്തു, എൻ്റെ പിതാവിൻ്റെ സ്നേഹിതന്മാർ അബിരാമും നാദാബും തെറ്റു ചെയ്തു, തീർച്ചയായും എൻ്റെ പിതാവും എൻ്റെ പിതാവിൻ്റെ സ്നേഹിതന്മാരും തെറ്റ് ചെയ്ത നിമിത്തമാകെ, ദൈവത്തിന് വിരോധമായി പാപം ചെയ്ത നിമിത്തമാകെ, ദൈവ വഴിവിട്ട് പോയ നിമിത്തമാകെ, ആ ദൈവത്തിൻ്റെ കോപം ദൈവത്തിൻ്റെ ശിക്ഷ ഞങ്ങളുടെ മേലും കടന്നു വരുമെന്നുള്ളതായ ആശങ്ക അവരെ ഭരിക്കുവാനിടയായി. എന്ത് ചെയ്യണമെന്നറിയാതെ ഭാരപ്പെട്ട് നിൽക്കുന്ന ആ സമയത്ത് മോശയോട് ദൈവം പറഞ്ഞു, മോശയെ, ദൈവഭാഗത്തുള്ളവരെ, ആരൊക്കെ ദൈവഭാഗത്തുണ്ടോ അവരെ മാത്രം, ദൈവത്തിൻ്റെ ഭാഗത്തേക്കുള്ളവരെ മാത്രം മാറ്റി നിർത്തുവാൻ പറഞ്ഞു. സ്തോത്രം. മോശ ഒരു ആഗ്വാനം കൊടുക്കുകയാണ്, ദൈവത്തിൻ്റെ പക്ഷമുള്ളവർ
മാറി നിൽക്കുവിൻ. ദൈവത്തിന്റെ പക്ഷം, ദൈവത്തെ പൂർണ്ണമായി വിശ്വാസം അർപ്പിക്കുന്ന ആരൊക്കെയുണ്ടോ ഈ കൂട്ടത്തിൽ, അവരൊക്കെ ഈ കോരകിനെയും അവന്റെ കൂട്ടത്തിനെ വിട്ട് ദൈവഭാഗത്തേക്ക് മാറി നിൽക്കുവാൻ ആഹ്വാനം കൊടുത്തപ്പോൾ കോരകിന്റെ പുത്രന്മാർ പിതാവിനോട് കൂടെ ചേർന്ന് നിൽക്കാതെ ഓടി ദൈവത്തിന്റെ പക്ഷത്തിലേക്ക്, ദൈവദാസന്റെ പക്ഷത്തിലേക്ക്, ദൈവജനത്തിന്റെ പക്ഷത്തിലേക്ക് കടന്നു വരുവാനിടയായി. ദൈവത്തിന് വിരോധമായി തെറ്റ് ചെയ്തതായ, അനുസരണം കാണിച്ചതായ, അനുസരണക്കേട് കാണിച്ചതായ, ദൈവ വഴിവിട്ടു പോയതായ കോരകിനെയും അവന്റെ കൂട്ടരെയും ഭൂമി ജീവനോടെ വായി പിളർന്നു വിഴുങ്ങിക്കളഞ്ഞു. കോരകും അവന്റെ കൂട്ടരും നശിച്ചു പോകുവാനിടയായി. എന്നാൽ തിരുവചനത്തിൽ വായിക്കുന്ന സംഖ്യാപുസ്തകം 26:11 വാക്യത്തിൽ കോരക പുത്രന്മാരോ മരിച്ചില്ല. ഹല്ലേലൂയ. സർവശക്തനായ ദൈവം കോരക പുത്രന്മാരെ ജീവനോടെ അവരെ സഹായിക്കുവാനിടയായി. ഒരനർത്ഥവും വരാതെ വണ്ണം കർത്താവരെ പരിപാലിക്കുവാനിടയായി. പിതാവിനോടൊപ്പം നശിച്ചു പോകേണ്ടതായ കോരക പുത്രന്മാരെ ദൈവപക്ഷത്തിലേക്ക്, കർത്താവിങ്കിലേക്ക് ആശ്രമിച്ച് കടന്നു വന്നപ്പോൾ, ദൈവഭാഗത്തിലേക്ക്, കർത്താവിന്റെ പക്ഷത്തിലേക്ക് വന്നപ്പോൾ കർത്താവരെ പരിപാലിച്ചു. സ്തോത്രം. അതുകൊണ്ടാണ് സിയോനെ ദൈവം കാത്തു സൂക്ഷിച്ചതായ ആ സൂക്ഷിപ്പിനെ ഓർത്തുകൊണ്ട് ദൈവത്തിന് കോരകപുത്രന്മാർ ആഘോഷമായി ദൈവം ചെയ്തായ ഉപകാരങ്ങൾക്ക് നന്ദി കരയറ്റിക്കൊണ്ടാണ് 48 സങ്കീർത്തനം എഴുതി വെച്ചത്. പറയുന്നു, ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാകുന്നു, അങ്ങ് ജീവപര്യന്തം വഴി നടത്തും. വത്സല്യ ദൈവജനമേ, ആമീൻ. എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവിന്റെ ദാസൻ ഷാജിപ്പാസ് ആമുഖ പ്രസംഗത്തിൽ പ്രകാരം പറഞ്ഞു, ഇന്നത്തേതായ യാഗത്തിൽ ദൈവം വൻകാര്യങ്ങളെ ചെയ്യും. ഇന്നത്തേതായ യാഗത്തിൽ, ആമീൻ, ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ മറവിൽ ദൈവം വൻകാര്യങ്ങളെ ചെയ്യും. അതേ ശമുവേലിന്റെ യാഗത്തിൽ ദൈവത്തിന് പ്രസാദമുണ്ടായി വൻകാര്യങ്ങളെ ചെയ്തതുപോലെ ഈ ആരാധനയിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നതായ വത്സല്യ ദൈവജനമേ, ഈ ദൈവം എന്ന് വന്നേക്കും നമ്മുടെ ദൈവമാകുന്നു, നമ്മെ ജീവപര്യന്തം വഴി നടത്തുവാൻ ശക്തനാണ്. ഈ കർത്താവിൽ ആശ്രയിക്കാം, ഈ കർത്താവിൽ വിശ്വാസമർപ്പിക്കാം, ഈ കർത്താവിന് വേണ്ടി ജീവിക്കാം. ദൈവമായ കർത്താവ് നമുക്ക് ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.